ഉണ്ടാകട്ടെ. ആൽഫ ടി വിയുടെ സത്യവെളിച്ചം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കലൂടെ സ്വാഗതം. സത്യവെളിച്ചം എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം യോഹന്നാൻ്റെ സുവിശേഷ പഠന പരമ്പരയാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം യേശുക്രിസ്തുവിൻ്റെ മഹത്വവും ദൈവത്വവും വെളിപ്പെടുത്തുന്ന അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥമാണ്. ആ സുവിശേഷ പുസ്തകത്തിലൂടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള സംഭവങ്ങളിലും ക്രിസ്തു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നു എന്നുള്ളത് ഇതിനോടകം പല ക്ലാസ്സുകളിൽ നാം കാണുകയുണ്ടായി. ഇന്ന് നാം എത്തിയിരിക്കുന്നത് 22-ാമത്തെ ക്ലാസ്സിലാണ്. 5:19 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ആ വേദഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 5:19 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു. പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആശ്ചര്യപ്പെടുമാറ് ഇവയിൽ വലിയ പ്രവൃത്തികളും അവന് കാണിച്ചു കൊടുക്കും. പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നതുപോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നതുപോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാർ വരം നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരവും നൽകിയിരിക്കുന്നു. ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിലുള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. 5-ാം അധ്യായത്തിൻ്റെ ഇതിനു മുമ്പുള്ള വേദഭാഗത്ത് യേശുക്രിസ്തു ചെയ്ത ഒരു അത്ഭുതം നാം കാണുകയുണ്ടായി. നീണ്ട 38 വർഷം ബെതേസ്ത കുളക്കരയിൽ രോഗിയായി കിടന്ന ഒരു മനുഷ്യന് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ച് അവൻ്റെ അരികിലേക്ക് വന്ന് അവനെ സൗഖ്യപ്പെടുത്തുന്ന ക്രിസ്തുവിനെയാണ് നാം ഇവിടെ കണ്ടത്. അതിനുശേഷം ആ മനുഷ്യനെ ദൈവാലയത്തിൽ വച്ച് ക്രിസ്തു കാണുകയും അവനോട് അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനിയും പാപം ചെയ്യരുത് എന്ന ഒരു നിർദ്ദേശം കൊടുത്തു വിടുന്നതായിട്ടും നാം കാണുന്നു. ക്രിസ്തു ആ മനുഷ്യനെ സൗഖ്യപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ തനിക്ക് യഹൂദ ജനത്തിൽ നിന്ന് പ്രത്യേകിച്ച് പരീശന്മാരിൽ നിന്ന് നേരിടേണ്ടി വന്ന തിക്ത അനുഭവമാണ് ഇതിനു മുൻപിലത്തെ വാക്യഭാഗങ്ങളിൽ നാം കണ്ടത്. യേശുക്രിസ്തു ശബത്തിലും പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. ക്രിസ്തുവിനോട് ചോദിച്ചതിൻ്റെ മറുപടിയായി എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് കർത്താവ് പറയുകയുണ്ടായി. അങ്ങനെ ക്രിസ്തു പിതാവ് സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമനാക്കി. ഇത് യഹൂദന്മാർക്ക് അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല. അവർ അവനെ കൊല്ലുവാൻ ശ്രമിച്ചു പോന്നു. ആ പശ്ചാത്തലത്തിലാണ് തുടർന്ന് ഇപ്പോൾ നാം വായിച്ച വേദഭാഗത്തുള്ള കർത്താവിൻ്റെ വാക്കുകൾ കാണുന്നത്. ഇവിടെ നാം വായിച്ച 19 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ യേശു ക്രിസ്തു തന്നെ തന്നെ ദൈവത്തോട് സമനാക്കിക്കൊണ്ട് അഥവാ തൻ്റെ ദൈവത്വം ഉറപ്പിക്കുമാറ് പിതാവുമായി തൻ്റെ സമത്വം ഏതെല്ലാം നിലകളിലുണ്ട് എന്നുള്ളത് വെളിപ്പെടുത്തുകയാണ്. ഇതിൻ്റെ തൊട്ട് മുൻപുള്ള 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലൂടെ ചേർത്ത് നാം ഒന്ന് ചിന്തിച്ചാൽ 7 നിലകളിൽ ക്രിസ്തു തന്നെ തന്നെ പിതാവിനോട് സമനാക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിൽ 1-ാമത്തേത് 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലാണ്. അവിടെ ക്രിസ്തു പറയുന്നുണ്ട്, എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. തൻ്റെ പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ പിതാവും പുത്രനും സമത്വമുള്ളവരാണ് എന്ന് കർത്താവ് തന്നെ അവകാശപ്പെടുന്നതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ പിതാവ് ഇന്നും പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതിലൂടെ ഒരു സംശയം തോന്നാം. ദൈവം തൻ്റെ പ്രവൃത്തികളൊക്കെ 6 ദിവസം കൊണ്ട് തികച്ച ശേഷം 7-ാം ദിവസം സ്വസ്ഥമായിരുന്നില്ലേ? അതിനെയല്ലേ പിന്നീട് ശബത്ത് എന്നുള്ള നിലയിൽ
യഹൂദ ജനം ആചരിച്ചു പോരുന്നത്. ആ ദിവസം പ്രവൃത്തികളൊന്നും ചെയ്യാതെ വേല ചെയ്യാതിരിക്കേണ്ട ഒരു ദിവസമല്ലയോ? പിന്നെ എന്തുകൊണ്ട് ഇവിടെ പിതാവ് ഇന്നു വരെയും പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു? ഇന്നു വരെയും എന്ന് പറയുമ്പോൾ തുടർമാനമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അവിടെ ദൈവത്തെക്കുറിച്ച് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ആദ്യ 6 ദിവസങ്ങൾ ദൈവം നടത്തിയ പ്രവൃത്തികൾ സൃഷ്ടിപ്പിൻ്റെ പ്രവൃത്തികളാണ്. ആ സൃഷ്ടിപ്പിനോട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ 6 ദിവസം കൊണ്ട് തികച്ച ശേഷം 7-ാം ദിവസം സൃഷ്ടിപ്പ് നടത്തിയില്ല എന്നുള്ളത് ശരിയാണ്. എന്നാൽ പ്രവർത്തനത്തിൽ ഏർപ്പെടാതിരുന്നിട്ടില്ല, താൻ പ്രവർത്തന നിരതനായി തന്നെ തുടർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെ? താൻ തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാണ്. അതെല്ലാത്തെയും നിയന്ത്രിച്ച് എല്ലാറ്റെയും ഭരിച്ച് എല്ലാറ്റെയും നിലനിർത്തിക്കൊണ്ടു പോകുന്ന ആ പ്രവൃത്തി താൻ 7-ാം ദിവസം ചെയ്യാതിരുന്നില്ല. അങ്ങനെ ചെയ്യാതിരുന്നിരുന്നു എങ്കിൽ അതുവരെ സൃഷ്ടിച്ച സകലത്തിൻ്റെയും പ്രവർത്തനം നിലയ്ക്കുവാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ട് സൃഷ്ടിപ്പിൻ്റെ പ്രവൃത്തി 6 ദിവസം കൊണ്ട് തികച്ചു എന്നുള്ളത് ശരിയാണ്. അവയെ നിയന്ത്രിക്കുകയും നടത്തുകയും വഹിക്കുകയും ചെയ്യുന്ന ആ പ്രവൃത്തി താൻ നിരന്തരമായി തുടർന്നുകൊണ്ടിരുന്നു എന്നുള്ളത് പിതാവിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ക്രിസ്തു പറയുകയാണ്, എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. സൃഷ്ടിപ്പിൻ്റെ പ്രവൃത്തി അവിടെ തീർന്നു എന്നുള്ളത് ശരിയാ. പിതാവ് തുടർമാനമായി പ്രവർത്തിക്കുന്നത് പോലെ ശബത്തിലും രക്ഷണീയ പ്രവൃത്തി ഞാൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കർത്താവ് അവകാശപ്പെടുന്നത്. അപ്പോൾ കർത്താവിന് പ്രവർത്തിക്കുന്നതിന് ദിവസങ്ങളോ സമയങ്ങളോ ഒന്നും ഒരു തടസ്സമല്ല എന്നുള്ളത് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഇതിനു മുൻപ് നാം ചിന്തിച്ച ചില സംഭവങ്ങളിലൂടെ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം കാലപ്പഴക്കമോ ദൂര വ്യത്യാസമോ ഒന്നും അത്ഭുതം പ്രവർത്തിക്കുന്നതിന് ഒരു തടസ്സമല്ല എന്ന് നാം കാണുകയുണ്ടായി. ഇവിടെ അതേ നിലയിൽ കർത്താവ് പറയുകയാണ്, ഞാൻ ഇന്നും പ്രവർത്തിക്കുന്നു, യാതൊരു സമയ ഭേദവും കൂടാതെ ഏതു സമയത്തും മനുഷ്യനെ രക്ഷിപ്പാൻ കഴിയുന്നവനായി തൻ്റെ രക്ഷണീയ പ്രവൃത്തി ഇന്നും തുടരുകയാണ്. ശബത്തിലാകട്ടെ മറ്റൊരു ദിവസമാകട്ടെ, ഏത് ദിവസവും ക്രിസ്തുവിനെ ആവശ്യമുള്ളവർക്ക്, ക്രിസ്തുവിൻ്റെ അരികിലേക്ക് ചെല്ലുന്നവർക്ക് സഹായം ചെയ്യുവാൻ മനസ്സും കഴിവും ഒരുക്കവുമുള്ളവനായി ഇന്നും പ്രവർത്തിക്കുന്നവനാണ് ക്രിസ്തു. എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. ഇതാണ് ക്രിസ്തുവിൻ്റെ അവകാശവാദം. ആ പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ പിതാവും പുത്രനും സമനാണ്, സമത്വമുള്ളവരാണ് എന്ന് 1-ാമത്തെ തെളിവ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അവിടെ എൻ്റെ പിതാവ് എന്നൊക്കെ പറഞ്ഞതാണ് യഹൂദന്മാർക്ക് അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടായിട്ട് വന്നത്. അവിടെയും തന്നെത്താൻ ദൈവത്തോട് സമമാക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 2-ാമത്തേത് 19-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, ആമേനാമൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും ഔവണ്ണം തന്നെ ചെയ്യുന്നു. ഇവിടെ ഒരു സംശയം തോന്നാം, പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറയുന്നതിലൂടെ പിതാവിനേക്കാൾ എന്തോ കഴിവ് കുറഞ്ഞ ഒരാളാണോ പുത്രൻ എന്ന് തോന്നിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അടുത്തു പറയുന്നു, അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും ഔവണ്ണം തന്നെ ചെയ്യുന്നു. അവിടെ 2-ാമത്തെ ഭാഗത്ത് അതിനുള്ള മറുപടി നമുക്ക് ലഭിക്കുന്നുണ്ട്. പിതാവ് ചെയ്യുന്നതല്ലാതെ സ്വതയൊന്നും ചെയ്യുന്നില്ല, പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രന് ചെയ്യുവാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ ഈ പ്രവൃത്തി എന്നുള്ളത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ ചെയ്യുന്നത്? ഇതിൻ്റെ ഒരു വിശദീകരണം 30-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അവിടെ ഇങ്ങനെ പറയുന്നു, എനിക്ക് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല, ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്ര ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് എൻ്റെ വിധി നീതിയുള്ളതാകുന്നു. അവിടെ ക്രിസ്തു പറയുകയാണ്, ഞാൻ എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത്? എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. കർത്താവിൻ്റെ വാക്കുകളിൽ പിന്നെയും നാം അത് കാണുന്നുണ്ടല്ലോ. താൻ ക്രൂശീകരണത്തോട് അടുത്ത സമയത്ത് പിതാവിനോട് പറയുന്നുണ്ട്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ. അടുത്തു പറയുന്നത് എന്താ? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നിറവേറ്റപ്പെടണം. അപ്പോൾ പുത്രൻ ചെയ്യുന്ന സകല പ്രവൃത്തികളുടെയും പിന്നിൽ പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കുക, അതാണ് എൻ്റെയും ഇഷ്ടം.
അതാണ് പുത്രൻ പറയുന്നത്. അപ്പോൾ പ്രവൃത്തിയുടെ പിന്നിൽ അത് ചെയ്യുവാനുള്ള ആ ആഗ്രഹത്തോട് ബന്ധപ്പെട്ട്, ആ ഇഷ്ടത്തോട് ബന്ധപ്പെട്ട് പിതാവിൻ്റെ ഇഷ്ടവും എൻ്റെ ഇഷ്ടവും ഒന്നു തന്നെയാണ്. ഈ പ്രസ്താവനയിലൂടെയും പിതാവും പുത്രനും സമത്വമുള്ളവരാണെന്ന് അവകാശപ്പെടുകയാണ്. രണ്ടുപേരുടെയും ഇഷ്ടം ഒന്ന് തന്നെ, ആ ഇഷ്ടമാണ് നിവർത്തിക്കപ്പെടേണ്ടത്. പിതാവിൻ്റെ ഇഷ്ടമാണ് എൻ്റെയും ഇഷ്ടം, ആ ഇഷ്ടത്തിന് വിരുദ്ധമായി പുത്രൻ ഒന്നും ചെയ്യുന്നില്ല. പിതാവ് തൻ്റെ ഇഷ്ടം മുഴുവൻ തനിക്ക് കാണിച്ചു കൊടുക്കുന്നു, അത് മുഴുവൻ പുത്രൻ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ പ്രവൃത്തിയുടെ പിന്നിൽ അത് ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന ആ ഇഷ്ടത്തോടും ആഗ്രഹത്തോടുമുള്ള ബന്ധത്തിൽ പിതാവും പുത്രനും തമ്മിലുള്ള സമത്വമാണ് പുത്രൻ ഇവിടെ അവകാശപ്പെടുന്നത്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് 20-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആശ്ചര്യപ്പെടുമാർ, ഇവയിൽ വലിയ പ്രവൃത്തികളും അവന് കാണിച്ചു കൊടുക്കും. പിതാവ് താൻ ചെയ്യുന്ന സകല പ്രവൃത്തികളും അവന് കാണിച്ചു കൊടുക്കും. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്നതിലൂടെ അവിടെയും നമുക്കൊരു കാര്യം ഇങ്ങനെ മനസ്സിലാക്കാം, പുത്രനെ സംബന്ധിച്ചിടത്തോളം കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? പുത്രൻ ദൈവമാണെങ്കിൽ പിതാവ് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ വിളിച്ച് ഇതാ എൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ പിതാവിനേക്കാൾ അല്പം താഴ്ന്നവനാണോ എന്ന് തോന്നിപ്പോകാം. അവിടെയും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിതാവും പുത്രനും തമ്മിലുള്ള ആ ഹൃദ്യതയും അടുപ്പവുമാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിതാവ് ചെയ്യുന്ന പ്രവൃത്തികൾ താനും ചെയ്യണം, തനിക്കും ചെയ്യാനുള്ള കഴിവുണ്ട്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് പിതാവ് ഇത് മുഴുവൻ പുത്രൻ കാണത്തക്ക വിധമാണ് ചെയ്യുന്നത്, അത് പുത്രനും ചെയ്യുന്നു. അവിടെയെല്ലാം പിതാവുമായുള്ള സമത്വം തന്നെ പിന്നെയും വെളിപ്പെടുത്തുകയാണ്. 4-ാമത്തേത് 21-ാമത്തെ വാക്യത്തിലുണ്ട്, പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. ഈ പശ്ചാത്തലം നമുക്കറിയാം രോഗിയെ സൗഖ്യമാക്കിയതിനോട് ബന്ധപ്പെട്ട. എന്നാൽ ഇവിടെ പറയുക, രോഗിയെ സൗഖ്യപ്പെടുത്തുക മാത്രമല്ല മരിച്ചവർക്ക് ജീവൻ കൊടുക്കുവാനും പിതാവിന് കഴിവുണ്ട്, അതുപോലെ പുത്രനും കഴിവുണ്ട്. അവിടെയും മരിച്ചവർക്ക് ജീവൻ കൊടുക്കുക എന്നുള്ള വിഷയത്തിൽ പിതാവും പുത്രനും തമ്മിലുള്ള സമത്വം ക്രിസ്തു അവിടെ വെളിപ്പെടുത്തുകയാണ്. 5-ാമത്തേത് 22-ും 23-ും വാക്യങ്ങളിൽ നാം കാണുന്നു, അവിടെ എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കണം, രണ്ടുപേരും ഒരുപോലെ ബഹുമാനിക്കപ്പെടണം. അത് സാധിക്കണമെങ്കിൽ എന്താ അടുത്ത് നാം വായിക്കുന്നത്? പിതാവാണ് ന്യായം വിധിക്കാൻ അധികാരമുള്ളത്, എന്നാൽ താൻ ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ന്യായവിധി നടപ്പിലാക്കുന്ന കാര്യത്തിൽ പിതാവും പുത്രനും തുല്യരാണ്. അങ്ങനെ ന്യായവിധി നടത്തുവാനുള്ള അധികാരം പിതാവ് പുത്രന് നൽകിയിരിക്കുന്നതിലൂടെ ന്യായം വിധിക്കാൻ അധികാരമുള്ള പിതാവ് എത്രമാത്രം ബഹുമാനിക്കപ്പെടുന്നോ അതുപോലെ ബഹുമാനിക്കപ്പെടുവാൻ പുത്രനും യോഗ്യനാണ് എന്ന് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ന്യായം വിധിക്കാനുള്ള അധികാരം പിതാവിനും പുത്രനുമുണ്ട്. ആ നിലയിലും പിതാവും പുത്രനും സമത്വം അവകാശപ്പെടുവാൻ കഴിയുന്നവരാണ്. 24-ാമത്തെ വാക്യത്തിൽ, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. പിതാവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്, പുത്രൻ പറയുകയാണ്. അങ്ങനെ തന്നെയാണ് നാം ഇവിടെ വായിക്കുന്നത്, എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന്. ആരാണ് അയച്ചത്? പിതാവിനാൽ അയക്കപ്പെട്ടവനാണ്. പിതാവിൽ വിശ്വാസമർപ്പിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. എന്താണ് നാം തിരുവചനത്തിൽ പിന്നെയും വായിക്കുന്നത്? തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. നിത്യജീവൻ കൊടുക്കുന്ന കാര്യത്തിൽ പിതാവിൽ വിശ്വസിക്കണം, പുത്രനിൽ വിശ്വസിക്കണം. അവിടെയും ഈ സമത്വമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെയെല്ലാം നാം കാണുന്നത് പിതാവും പുത്രനും തമ്മിലുള്ള സമത്വമാണ്. അടുത്ത് 7-ാമത്തേത് 25 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വന്നിരിക്കുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാർ വരം നൽകിയിരിക്കുന്നു. അവിടെ പിതാവിൽ ജീവനുള്ളതുപോലെ പുത്രനിലും ജീവനുണ്ട്. അതേതാണ് ആ ജീവൻ? ദൈവീക ജീവൻ. ആ ജീവൻ പിതാവിനിലും പുത്രനിലും ഉണ്ട് എന്നുള്ളതിൽ നിന്നും
ഇവർ തമ്മിലുള്ള സമത്വമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ പല നിലകളിൽ പിതാവും പുത്രനും സമത്വമുള്ളവരാണെന്ന് കർത്താവ് തന്നെ അവകാശപ്പെടുന്ന വാക്കുകളാണ് നാം ഇവിടെ കണ്ടത്. ഞാൻ ആ ഏഴ് സമത്വത്തെ വെളിപ്പെടുത്തുന്ന തെളിവുകൾ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ. പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ പിതാവും പുത്രനും സമരാണ്. അതുപോലെ ദൈവഹിതം, തൻ്റെ ഇഷ്ടം നിവർത്തിക്കുന്നു, ആ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരെന്നുള്ള നിലയിൽ രണ്ടുപേരും തമ്മിൽ സമത്വമുണ്ട്. ദൈവം തൻ്റെ പ്രവൃത്തികൾ മുഴുവൻ പുത്രനെ സ്നേഹിച്ച് കാണിച്ചു കൊടുക്കുന്നു, പുത്രനത് ചെയ്യുവാൻ. ആ നിലയിൽ ആ അടുപ്പത്തെയും സമത്വത്തെയും നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. മരിച്ചവരെ ഉയർപ്പിപ്പാൻ കഴിയുന്നവരെന്നുള്ള നിലയിൽ പിതാവും പുത്രനും തമ്മിലുള്ള സമത്വം അവിടെ കാണുന്നു. ന്യായവിധി നടത്തുവാനുള്ള അവകാശവും അധികാരവും പിതാവിലും പുത്രനിലും കാണുന്നു. ആ സമത്വം അവിടെയും വെളിപ്പെടുന്നു. തന്നിൽ തന്നെ ജീവനുണ്ട് എന്നുള്ള അർത്ഥത്തിൽ രണ്ട് വ്യക്തിത്വങ്ങളിലും സമത്വം നമുക്ക് കാണുവാൻ കഴിയുന്നു. പിതാവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്, പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. ആ അർത്ഥത്തിലും ഈ സമത്വമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെ ഏഴ് തെളിവുകളിലൂടെ പിതാവും പുത്രനും തമ്മിലുള്ള സമത്വം വെളിപ്പെടുത്തി ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ഉറപ്പിക്കുന്നതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഈ അവകാശവാദങ്ങൾ നിരത്തുവാനുണ്ടായ പശ്ചാത്തലം നമുക്കറിയാം. ഞാൻ ഓർപ്പിച്ചു, യേശു ക്രിസ്തു തൻ്റെ ദൈവത്വം അവിടെ വെളിപ്പെടുത്തിയപ്പോൾ അതിനെ ചോദ്യം ചെയ്യുകയും തന്നെ ഉപദ്രവിക്കുവാനും കൊല്ലുവാനും ശ്രമിക്കുക ആ യഹൂദന്മാരുടെ മുൻപിൽ, ആ പശ്ചാത്തലത്തിലാണ് തൻ്റെ ദൈവത്വം ഈ വാക്കുകളിലൂടെ വെളിപ്പെടുത്തുന്നത്. ഇവിടെ വായിച്ച് അവസാനിപ്പിച്ച ഭാഗത്ത് 28-ഉം 29-ഉം വാക്കുകളിലേക്ക് വരുമ്പോൾ, ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. ഒരു പുനരുത്ഥാനത്തെക്കുറിച്ച് പറഞ്ഞാണ് ഈ വേദഭാഗം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ രോഗികളെ സൗഖ്യപ്പെടുത്തുവാൻ മാത്രമല്ല ക്രിസ്തുവിന് കഴിയുന്നത്, അവകാശവും അധികാരവുമുള്ളത്, മരിച്ചവരെ ഉയർപ്പിക്കുവാനും കഴിയും. ആ പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ടുവിധ പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുന്നു. കല്ലറകളിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കും. കല്ലറകളിലുള്ളവരാരാണ്? മരിച്ചവരാ. മരിച്ചവർക്ക് പോലും അവൻ്റെ ശബ്ദം കേൾക്കത്തക്ക വിധം ദൈവ വചനത്തിൻ്റെ, ദൈവ ശബ്ദത്തിൻ്റെ ആ ഗാംഭീര്യമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ശബ്ദത്തെ നമുക്ക് മുൻപോട്ട് വരുമ്പോൾ തെസലോനിക്ക ലേഖനത്തിൻ്റെ ഭാഷയിൽ ഇങ്ങനെ പറയാം, ഗംഭീരനാദം. കർത്താവ് താൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടെ, ദൈവത്തിൻ്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. മരിച്ച ലാസറിനെ ഉയർപ്പിക്കാൻ കഴിയുന്ന ഗംഭീരനാദം, യായിറോസിൻ്റെ മകളെ ഉയർപ്പിപ്പാൻ കഴിയുന്ന ആ ഗംഭീരനാദം, നയിനിലെ വിധവയുടെ മകനെ ഉയർപ്പിപ്പാൻ കഴിയുന്ന ആ ഗംഭീരനാദം, ആ ശബ്ദം കേൾക്കുമ്പോൾ കല്ലറയിൽ കിടക്കുന്നവരും അത് കേൾക്കുകയാണ്. അവർക്കും ആ ശബ്ദത്തിൻ്റെ മുൻപിൽ ജീവൻ ലഭിക്കുന്നു. കല്ലറകളിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കും. എന്നിട്ട് രണ്ടുവിധ പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുക, നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. ഇവിടെ രണ്ടുവിധ പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുന്നു. അതിലൊന്ന് നന്മ ചെയ്തവർ ജീവനായി, തിന്മ ചെയ്തവർ ന്യായവിധിക്കായി. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 24-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഈ പുനരുത്ഥാനത്തെക്കുറിച്ച് മറ്റൊരു നിലയിൽ പറയുന്നുണ്ട്. അവിടെയും രണ്ടു വിധത്തിൽ ആ പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുന്നു. രണ്ട് നിരകളായിട്ടാണ് അവിടെ പറയുന്നത്. നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുത്ഥാനമുണ്ടാകും. ഇത് രണ്ടും രണ്ട് സ്ഥലങ്ങളിൽ പറഞ്ഞിരിക്കുന്നതും ഒരേ കാര്യങ്ങളാണ്. നന്മ ചെയ്തവർ ജീവനായുള്ള പുനരുത്ഥാനം, നീതിമാന്മാരുടെ പുനരുത്ഥാനം. തിന്മ ചെയ്തവർ ന്യായവിധിക്കായിട്ടുള്ള പുനരുത്ഥാനം, നീതികെട്ടവരുടെ പുനരുത്ഥാനം. ഞാൻ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു പുനരുത്ഥാനത്തിൻ്റെ നിര വായിക്കുന്നുണ്ട്. ആ നിരയുടെ ആദ്യ ഫലത്തെ ക്രിസ്തു എന്നാണ് പറയുന്നത്. പുനരുത്ഥാനത്തിൻ്റെ നിരയുടെ ആദ്യ ഫലം ക്രിസ്തു. അവിടെ പറയുന്നു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവെങ്കിൽ പിന്നെ അവസാനം. ഈ പറയപ്പെടുന്ന രണ്ട് നിരകളും സംഭവിക്കുമെന്നുള്ളതിൻ്റെ ഉറപ്പെന്താണ്? അതിൻ്റെ തെളിവെന്താണ്? ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. ന്യായവിധി നടത്താൻ അധികാരമുണ്ട്, ജീവൻ കൊടുക്കാൻ അധികാരമുണ്ട്, പുനരുത്ഥാനം നടത്തുവാൻ അധികാരമുണ്ട്. ഇതെല്ലാം തൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തിയിട്ട് ഈ വേദഭാഗം ഇങ്ങനെ അവസാനിപ്പിക്കുന്നു. ക്രിസ്തു പുനരുത്ഥാനം ചെയ്തതുകൊണ്ട് ഇനിയും രണ്ടുവിധ പുനരുത്ഥാനങ്ങളുണ്ട്. ഒന്ന്, ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ പിന്നെ അവസാനം. അതിൽ
ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ എന്നുള്ളതാണ്. നന്മ ചെയ്തവർ ജീവനായി എന്ന് പറയുന്ന ഈ പുനരുത്ഥാനം കർത്താവ് താൻ ഗംഭീരനാദത്തോടെ വരുന്ന സമയത്ത് മരിച്ച ദൈവസഭയുടെ അംഗങ്ങളായി വിശുദ്ധന്മാർ ഉയർപ്പിക്കപ്പെടുവാൻ പോകുകയാണ്. ക്രിസ്തുവിൻ്റെ വരവിങ്കൽ എന്ന ആ നിര തന്നെ രണ്ട് മൂന്ന് ഘട്ടങ്ങളിലായി നടക്കുന്നതായി തിരുവെഴുത്തിലൂടെ നമുക്ക് കാണാം. ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ആദ്യഘട്ടത്തിലും ക്രിസ്തുവിൻ്റെ വരവിൻ്റെ രണ്ടാം ഘട്ടത്തിലും അതിൻ്റെ ഇടയ്ക്ക് മഹാപീഡന കാലഘട്ടമെന്നറിയപ്പെടുന്ന ആ പ്രത്യേക കാലഘട്ടത്തിൻ്റെ നടുവിൽ രണ്ട് സാക്ഷികൾ മരിച്ച് അവരുയർപ്പിക്കപ്പെടുന്നതുമായി ക്രിസ്തുവിൻ്റെ വരവിങ്കൽ നടക്കുന്ന പുനരുത്ഥാനത്തെ നമുക്ക് കാണുവാൻ കഴിയും. അതിനപ്പുറത്ത് 1000 വാഴ്ചയും കഴിഞ്ഞ് ദൈവസിംഹാസനം, ആ സിംഹാസനത്തിൻ്റെ മുൻപിൽ മരിച്ച സകലരും എഴുന്നേറ്റു വരികയും ജീവപുസ്തകത്തിൽ പേരില്ലാത്ത സകലരെയും ന്യായവിധിയിലേക്ക് തള്ളിവിടുകയും ചെയ്യും. അവിടെയും ഒരു പുനരുത്ഥാനം. ഇങ്ങനെ രണ്ട് നിരകളെ, രണ്ടുവിധ പുനരുത്ഥാനങ്ങളെക്കുറിച്ച് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ പുനരുത്ഥാനങ്ങൾക്ക് കാരണം ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ്. യേശു ക്രിസ്തു കാൽവരിയിൽ മരിച്ചു, മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കല്ലറയിൽ അടക്കപ്പെട്ടു. അവിടം കൊണ്ട് തീർന്നില്ല. പുനരുത്ഥാനത്തിൻ്റെ നിരയുടെ ആദ്യ ഫലമായി മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഇനിയും പുനരുത്ഥാനമുണ്ട്. ഈ പുനരുത്ഥാനത്തിൻ്റെ നിരയിൽ ആദ്യത്തേതിൽ ഉൾപ്പെടണമെങ്കിൽ എന്താണ് നാം ചെയ്യേണ്ടത്? മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലല്ലാതെ ആർക്കും രക്ഷപ്രാപിപ്പാൻ കഴിയുന്നില്ല. തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വായികൊണ്ടേറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. പാപത്തിൻ്റെ പരിഹാരത്തിനായി കാൽവരിയിൽ മരിച്ച, പ്രായശ്ചിത്ത മരണം അനുഭവിച്ച യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടവനാണ്. താൻ ദൈവമെന്നുള്ളത് വളരെ വ്യക്തമായി ഉറപ്പിച്ചു തൻ്റെ പുനരുത്ഥാനത്തിലൂടെ. ക്രിസ്തു പുനരുത്ഥാനം ചെയ്തതുകൊണ്ട് ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ ഉയർപ്പിക്കപ്പെടും. പിന്നെ അവസാനം അത് ന്യായവിധിയിലേക്കുള്ള പുനരുത്ഥാനം. ഈ വാക്ക് കേൾക്കുന്ന, ദൈവവചനം പഠിക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമായി പറയട്ടെ, ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് മരണത്തിലൂടെ മാറ്റപ്പെട്ടാൽ ക്രിസ്തുവിൻ്റെ വരവിങ്കൽ പുനരുത്ഥാനം ചെയ്യപ്പെടാനുള്ള ഭാഗ്യമുണ്ട്. അത് എല്ലാ പ്രിയപ്പെട്ടവർക്കും സാധിക്കട്ടെ എന്നാഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇവിടെയും ക്രിസ്തു കേവലം രോഗികളെ സൗഖ്യപ്പെടുത്തുവാൻ മാത്രമല്ല, താൻ ന്യായവിധി നടത്തുവാനും ജീവൻ നൽകുവാനും പുനരുത്ഥാനം തരുവാനും അധികാരമുള്ളവനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പിതാവിനോട് തന്നെത്താൻ സമനാക്കി തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിൻ്റെ തുടർച്ചയാണ് ഈ അധ്യായത്തിൻ്റെ അടുത്ത വേദഭാഗത്തും. അത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ദൈവതിരുനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. Thank you.